അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 19. പൗലോസ് എഫേസുസിൽ. അപ്പോളോസ് കോറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസുസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല. പരിശുദ്ധാത്മാവ് എന്നൊന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനം. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ നിന്ന്, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ ഏകദേശം 12 പേരുണ്ടായിരുന്നു. അവൻ സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് 3 പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന് മുമ്പിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. അതിനാൽ അവൻ അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി ടിറാനോസിൻ്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ ഏർപ്പെട്ടു പോന്നു. ഇത് 2 തുടർന്നു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിൻ്റെ വചനം കേട്ടു. സ്കേവായുടെ പുത്രന്മാർ. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു തുടങ്ങി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവശിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എഫേസോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരം അറിഞ്ഞ് ഭയപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിഗിരിയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസ് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മക്കദോനിയ, അക്കായ എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു. അവൻ തൻ്റെ സഹായികളിൽ 2 തിമോത്തിയോസിനെയും എറാസ്തോസിനെയും മക്കദോനിയയിലേക്ക് അയച്ചിട്ട് കുറേനാൾ ഏഷ്യയിൽ താമസിച്ചു. വെള്ളിപ്പണിക്കാരുടെ ലഹള. ആയിടെ ക്രിസ്തുമാർഗത്തെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി. അർത്തേമിസ് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ വെള്ളി മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരായ ഡെമെത്രിയോസ് ശില്പവേലക്കാർക്ക് വലിയ തോതിൽ തൊഴിലുണ്ടാക്കി കൊടുത്തു പോന്നു. ഇവരെയും ഇതേ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു, മാന്യരെ, നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫേസുസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അപഹാസ്യമായി തീരും എന്ന അപകടം മാത്രമല്ല ഉള്ളത്, പിന്നെയോ മഹാദേവതയായ അർത്തെമീസിൻ്റെ ക്ഷേത്രം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ അവർ കോപാക്രാന്തരായി വിളിച്ചു പറഞ്ഞു, എഫേസൂസുകാരുടെ അർത്തെമീസ് മഹോന്നതയാണ്, നഗരത്തിൽ മുഴുവൻ ബഹളമായി. അവരെല്ലാവരും കൂടി പൗലോസിൻ്റെ സഹായാത്രികരും മക്കദോനിയക്കാരുമായ ഗായൂസിനെയും അരിസ്താർക്കൂസിനെയും വലിച്ചു വിഴിച്ചുകൊണ്ട് പൊതുമണ്ഡപത്തിലേക്ക് തള്ളിക്കയറി. ജനക്കൂട്ടത്തിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും
ശിഷ്യന്മാർ അവനെ അനുവദിച്ചില്ല. പൗലോസിന്റെ സ്നേഹിതരായ ഏഷ്യയിലെ പ്രമുഖർ ആളയച്ച് പൊതുമണ്ഡപത്തിലേക്ക് പോകാൻ തുനിയരുതെന്ന് അവനോട് അഭ്യർത്ഥിച്ചു. അവിടെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. സമ്മേളനം ആകെ അലങ്കോലമായി. തങ്ങൾ അവിടെ എന്തിനാണ് ഒരുമിച്ചു കൂടിയെന്ന് തന്നെ മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നു. യഹൂദർ മുന്നോട്ട് കൊണ്ടുവന്ന അലക്സാണ്ടറിനോട് ജനക്കൂട്ടത്തിൽ ചിലർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അലക്സാണ്ടർ ആംഗ്യം കാണിച്ച് ജനങ്ങളോട് ന്യായവാദത്തിന് മുതിർന്നു. എന്നാൽ അവൻ യഹൂദനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ എഫേസോസുകാരുടെ അർത്തെമീസ് മഹോന്നതയാണ് എന്ന് ആർത്തു വിളിച്ചു. 2 മണിക്കൂറോളം ഇത് തുടർന്നു. നഗരാധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിനു ശേഷം പറഞ്ഞു, എഫേസോസുകാരെ, എഫേസോസ് നഗരി മഹാദേവതയായ അർത്തെമീസിൻ്റെയും അവളുടെ ആകാശത്തു നിന്ന് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിൻ്റെ പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ വസ്തുതകൾ അനിഷേധ്യങ്ങളാകിയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം. അതിക്രമമൊന്നും പ്രവർത്തിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യർ ദേവാലയം അശുദ്ധമാക്കിയിട്ടില്ല, നമ്മുടെ ദേവിയെ ദുഷിച്ചിട്ടുമില്ല. അതിനാൽ ദെമത്രിയോസിനോ അവൻ്റെ കൂടെയുള്ള ശില്പികൾക്കോ ഇവരിൽ ആരുടെയെങ്കിലും പേരിൽ പരാതിയുണ്ടെങ്കിൽ അവർക്ക് ന്യായാസനമുണ്ട്, ഉപസ്ഥാനപതികളുണ്ട്. അവർ അവിടെ പരാതികൾ സമർപ്പിക്കട്ടെ. അതല്ല, ഇനി മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിയമാനുസൃതമായ സംഘത്തിൽ വെച്ച് അതിന് തീരുമാനമുണ്ടാക്കാം. ഇന്നത്തെ ഈ ബഹളത്തെ ന്യായീകരിക്കാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ല. അതിനാൽ കലാപമുണ്ടാക്കിയെന്ന് നമ്മുടെ മേൽ ആരോപിക്കുക എന്ന അപകടവുമുണ്ട്. ഇത് പറഞ്ഞ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2 ലേഖനം, അധ്യായം 1. അഭിവാദനം. ദൈവതിരുമനസ്സാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരൻ തിമോത്തിയോസും കൊരിന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്കും അക്കായിലെങ്ങുമുള്ള വിശുദ്ധർക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. സഹനത്തിലൂടെ സമാശ്വാസം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാന്തനത്താൽ ഓരോ തരത്തിലുള്ള വിധകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുമെന്ന് ഞങ്ങൾക്കറിയാം. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളെ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. തുടർന്നും രക്ഷിക്കും. രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വഴി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് അനേകം ആളുകൾ ഞങ്ങളെ പ്രതി സ്തോത്രമർപ്പിക്കാൻ ഇടയാകട്ടെ. സന്ദർശനം മാറ്റിവെക്കുന്നു. ഞങ്ങൾ ലോകത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ, വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങൾ എഴുതുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഭാഗികമായി മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങൾ നിങ്ങളുടെ അഭിമാനവുമാണെന്ന് നിങ്ങൾ സമ്പൂർണമായി ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വീണ്ടും കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ അടുത്ത് വരാമെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചത്. മക്കദൂനിയയിലേക്ക് പോകുന്ന വഴി നിങ്ങളെ സന്ദർശിക്കാനും അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തണമെന്നും അവിടെ നിന്ന് നിങ്ങളെന്നെ യൂദിയയിലേക്ക് യാത്രയാക്കണമെന്നുമായിരുന്നു എൻ്റെ ആഗ്രഹം.
എൻ്റെ ഈ തീരുമാനത്തിൽ ഞാൻ ഉറപ്പിനില്ലാത്തവനായിരുന്നു. ഒരേ സമയം അതേ എന്നും അല്ല എന്നും പറയാൻ മുതിരുന്ന ലൗകിക മനുഷ്യനെ പോലെയാണോ ഞാൻ പദ്ധതികൾ തയ്യാറാക്കുന്നത്? നിങ്ങളോടുള്ള ഞങ്ങളുടെ വാക്കുകൾ ഒരേ സമയം അതേ എന്നും അല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷിയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ, ഞാനും സിൽവാനോസും തിമോത്തിയോസും പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു അതേയും അല്ലായുമായിരുന്നില്ല, എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നു തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത്. ഞങ്ങളെ നിങ്ങളുടെ കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ കൊരിന്തോസിലേക്ക് വരാതിരുന്നത്. ഇതിന് എൻ്റെ ജീവനെ ചൊല്ലി ദൈവത്തെ ഞാൻ സാക്ഷിയാക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ ആധിപത്യം പുലർത്തുന്നില്ല. നിങ്ങൾ വിശ്വാസ സ്ഥിരതയുള്ളവരായതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നു. അധ്യായം 2. ദുഃഖമുളവാക്കുന്ന മറ്റൊരു സന്ദർശനം വേണ്ട എന്ന് ഞാൻ തീർച്ചയാക്കി. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ചവരല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ളത്? ഞാൻ വരുമ്പോൾ എനിക്ക് സന്തോഷം നൽകേണ്ടവർ എന്നെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത്. എൻ്റെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷമായിരിക്കണമെന്ന് നിങ്ങളെപ്പറ്റി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വലിയ ദുഃഖത്തോടും ഹൃദയവ്യഥയോടും വലിയ കണ്ണുനീരോടും കൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളോടുള്ള എൻ്റെ സമൃദ്ധമായ സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ്. അപരാധിക്ക് മാപ്പ്. ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത്, ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തി പറയുകയാണ്, നിങ്ങളെ എല്ലാവരെയുമാണ്. അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി. അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിബദിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പുവരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലോ. ആകുലതയും ആശ്വാസവും. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണായികയാൽ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കദോനിയയിലേക്ക് പോയി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അപരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും, ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. അവരെപ്പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:22-24 വരെയുള്ള വാക്യങ്ങൾ. ലുപ്തൻ സമ്പത്തിനു പിന്നാലെ പരക്കം പായുന്നു, തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല. മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതി മാത്രമാവുക. അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പിടിച്ചു പറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ദംസകൻ്റെ കൂട്ടുകാരനാണ്.